പക്ഷെ ഇതെനിക്കല്ല, ഞാൻ വിചാരിച്ചു എനിക്ക് എത്താനാണ്. പക്ഷെ ഇതെന്റെ അമ്മയ്ക്കാണ് വന്നത്. അമ്മ കേക്ക് ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ട് അമ്മ കേക്കിന്റെ ബേക്കിംഗ് ജ്യൂസ് കോംബോ ആയിട്ട് വാങ്ങി. അത് 1599 രൂപ ആണ്. അപ്പൊ നമുക്ക് നേരത്തെ വീട്ടിലേക്ക് ഇറങ്ങാലോ. അപ്പൊ ഇതാണ് നമ്മുടെ പെട്ടി. നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഞാൻ ഓൾറെഡി കിട്ടിയത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത് പൈപ്പിംഗ് ബാഗും പിന്നെ നോസിൽസ് ആണ് ഞാൻ കാണിച്ചുതരാം. ഇതാണ് പൈപ്പിംഗ് ബാഗ്. അതിനോട് നമുക്ക് ഈസി ആയിട്ട് അയച്ചേക്കാൻ പറ്റിയൊരു എന്താ ഒരു ടോപ്പ് കൂടി തരുന്നുണ്ട്. പിന്നെ നമുക്ക് നോസിൽസ് 12 എണ്ണം ഉണ്ട്. പലതരം നോസിലുണ്ട്, ലീഫ് നോസിൽ, അങ്ങനത്തെ പല റോസ് നോസിൽ, അങ്ങനത്തെ പല നോസിലും നമുക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കോംബോ ആയിട്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ അടുത്തത് വരുന്നത് ആദിത്യ. അടുത്തത് വരുന്നത് നമുക്കൊരു മെഷർമെന്റ് കപ്പാണ്. ഇനി നമുക്കിത് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് കേക്കിന്റെ മൈദ എടുക്കുമ്പോൾ മെഷർ ചെയ്യാനുള്ള കപ്സും, പിന്നെ ഇത് നമുക്ക് പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും പിന്നെ വാനില എസൻസ് എല്ലാം ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ സ്പൂൺസാണ് നമുക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നത് ഒരു വലിയ ബോക്സാണ്. ഇതിൻ്റെ നമ്മുടെ കേക്ക് കേക്കിൻ്റെ മോൾഡ്സും പിന്നെ നമ്മുടെ സ്പാച്ചിലയും ബ്രഷും നൈഫും ആണുള്ളത്. പാലറ്റ് നൈഫ് എന്നാണ് അതിൻ്റെ പേര്. ഫസ്റ്റ് നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പാലറ്റ് നൈഫ്, പിന്നെ ഇത് നമ്മുടെ സ്പാച്ചുല, പിന്നെ നമ്മളിതൊരു ബ്രഷ്. ഇത് റബ്ബർ ബ്രഷാണ്. ഇത് നമ്മുടെ ചൂട് സാധനത്തിലെല്ലാം ഉപയോഗിക്കുമ്പോൾ അത് കുരുകിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മുടെ പാലറ്റ് നൈഫ് ഇതാണ്. ഓക്കെ, ഇത് നമ്മുടെ പാലറ്റ് നൈഫാണ്. ഇത് നമ്മൾ കേക്ക് ഐസിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ബ്രഷ്, ഇത് നമ്മുടെ സ്പാച്ചുല. ഇനി നമുക്ക് മറ്റേ വലിയ ബോക്സിലേക്ക് പോവാം. 3 പീസസ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനോട് ഒരു സ്ക്രാപ്പർ കിട്ടുന്നുണ്ട്. 3 തരം സ്ക്രാപ്പറാണ്. നമുക്ക് എന്താ എങ്ങനെയാ നോക്കാം. ഓക്കെ, ഫസ്റ്റ്. ഓക്കെ, ഇത് നമ്മുടെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ കേക്കിന്റെ ക്രീം ഡിസൈൻ ചെയ്യാനും ഉപയോഗിക്കുന്ന സ്ക്രാപ്പേഴ്സ് ആണ്. ഇനി നമുക്ക് അടുത്ത ബോക്സ്. നമുക്ക് നമ്മുടെ ഷേപ്പർ ആണ്, അല്ല മോൾഡ്, കേക്ക് മോൾഡ് ആണ്. നമുക്ക് നോക്കാം. അൺമോൾഡ് ചെയ്യാൻ ഈസി, നമുക്ക് അൺമോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു ലവ് ഷേപ്പിന്റെ മോൾഡാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് സർക്കിൾ ഷേപ്പിന്റെ അൺമോൾഡ് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, നല്ലോണം അയച്ച് കിട്ടുന്നുണ്ട്. നമുക്കിത് ടൈറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇനി കേക്ക് അൺമോൾഡ് ചെയ്യാൻ പറ്റി സ്ക്വയർ ഷേപ്പിലുള്ള ഒരു മോൾഡാണ്. നമുക്കിതൊന്ന് അയച്ചു നോക്കാം. അപ്പോ നമ്മുടെ ബ്രഷ് നമുക്ക് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. സൈഡിൽ നമുക്ക് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷ് കിട്ടുന്നത്. എന്റെ അനിയനും കളിക്കുന്നുണ്ട്, അവൻ സാധനം കിട്ടിയതോടെ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഗ്രീസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, പിന്നെ കമന്റും.